അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഊട്ടിയെത്തി, രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി ഒന്ന് ഭക്ഷണം കഴിക്കണം, എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഹോട്ടൽ വിഘ്നേഷ്. ഇവിടെ ആഹാരം കഴിക്കൽ തകൃതിയായി നടക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ആദ്യം പോകുന്നത്, അതായത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആദ്യത്തെ സ്ഥലമാണ് അവലാഞ്ചി ലേക്ക്. ഈ അവലാഞ്ചി ലേക്ക് ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അവലാഞ്ചി ലേക്ക് തന്നെ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനൊക്കെ ഉണ്ട്, പവർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ കടന്നിട്ട് വേണം നമുക്ക് ലേക്കിൻ്റെ അവിടെ എത്താനായിട്ട്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്, കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഭാഗം കാണാൻ പോകുന്നതും. അപ്പോൾ അതിൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ല മനോഹരമായ ഭൂപ്രകൃതി നമുക്ക് കണ്ടു തുടങ്ങുകയാണ്. നല്ല കൃഷിയിടങ്ങളും അതുപോലെ വനപ്രദേശങ്ങളും കൊച്ചു കൊച്ചു കവലകളും അതേപോലെ ഈ കൃഷി സ്ഥലത്തിനിടയിൽ ഒറ്റയ്ക്കായി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള വീടുകളും, അങ്ങനെ നല്ല രസമുള്ളൊരു യാത്രയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അതായത് നമുക്കിവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും തിന്നാനുള്ള സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ അവലാഞ്ചി പ്രദേശത്ത് ഒന്നും കിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ട് പോകാമെന്നുള്ളതിൽ നമ്മൾ വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ അതാ കണ്ടിട്ട് നല്ല കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പലതരം കൃഷികളും അതിന് നടുവിലായിട്ട് വെള്ളം പോകുന്ന തോട്, കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന ഭൂമി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കവല, ഇവിടെ നല്ല മനോഹരമായൊരു അമ്പലം, അങ്ങനെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങി നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്, അവലാഞ്ചി ലക്ഷ്യമാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ പതുക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവലാഞ്ചി ലക്ഷ്യമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലക്കണ്ടി എന്ന് പറഞ്ഞൊരു കവലയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അവലാഞ്ചിക്ക് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വ്യൂ പോയിൻ്റ് വരുന്നത് ഈ എല്ലക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നോക്കട്ടെ, നമ്മൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് എല്ലക്കണ്ടിയിൽ നിന്നുള്ള ആ മനോഹരമായ വ്യൂ നമുക്കൊന്ന് കാണാൻ നോക്കാം. ഇതാണ് സുഹൃത്തുക്കളെ ആ മനോഹരമായ കാഴ്ച. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കിടുക്കാച്ചി വ്യൂ, ഒന്നും പറയാനില്ല. കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ എല്ലക്കണ്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തൊരു കവലയിലെത്തി. ഇവിടെ നിന്നും അവലാഞ്ചിക്ക് 14 കിലോമീറ്റർ വീണ്ടും ദൂരം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഏകദേശം പകുതി ദൂരെ കവറായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എത്രത്തോളം മനോഹരമായിരിക്കുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. കാരണം മൊത്തം കൃഷിസ്ഥലമാണ്, ഈ താഴ്വര മുഴുവൻ കൃഷിസ്ഥലമാണ്. ആ കൃഷിസ്ഥലങ്ങൾ നേരെ പോയിട്ട് ആ അവലാഞ്ചി ലേക്കിൻ്റെ തീരം വരെയും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതേപോലെ ഈ മരങ്ങളുടെ മുകളിൽ ഈ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് വെയിലും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായേനെ. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് യാത്ര മുന്നോട്ട് തുടരുമ്പോൾ നമുക്ക് ഈ കൃഷിസ്ഥലങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി അടുത്ത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ഈ കുന്നിൻ ചെരുവിനെ ഇങ്ങനെ തട്ട് തട്ടായി തിരിച്ചിട്ട് കൃഷി ചെയ്യുന്ന രീതി, അതൊക്കെ നമുക്ക് നേരിട്ട് ഇവിടെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയൊക്കെ ഭൂരിഭാഗം ക്യാരറ്റ് കൃഷിയൊക്കെയാണ് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്രയിൽ വില്ലനായിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഊട്ടിയിൽ നല്ല മഴയാണ്. കുറച്ച് സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിൽ ഈ ഭാഗത്തിൻ്റെയൊക്കെ ഭംഗി ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ വിഷ്വലിൽ ഇത്രയും ഭംഗി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സൺലൈറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി വേറെ തന്നെയായിരിക്കും. ഗൂഗിൾ മാപ്പിലെ ചേച്ചി പറഞ്ഞു തരുന്ന വഴി നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ നേരമായിട്ടൊരു കുന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാപ്പ് നോക്കുമ്പോൾ ഈ റോഡ് വേറെ റോഡ് പോയി ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വഴിയിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട് ആരെയും കാണാനില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോൾ നമ്മൾ എമറാൾഡ് ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഈ എമറാൾഡ് ഡാം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളത് കാണും. ആദ്യം നമ്മൾ നേരെ പോയിട്ട് അവലാഞ്ചി ഒന്ന് കണ്ട് മടങ്ങി വരുന്ന വഴിക്ക് എമറാൾഡ് ഡാമിൽ കയറാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഈ ചാറ്റൽ മഴയത്ത് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുപോകുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, തിരക്കില്ലാത്ത മനുഷ്യന്മാർ, അതാണൊരു പ്രത്യേകത. ആർക്കും ഇവിടെ ഒരു അർജൻറ്റില്ല. അതൊരു നല്ല രസമുള്ളൊരു ഫീലാണ്. അത് നമ്മൾ നേരിട്ട് എന്താ പറയുക യാത്ര ചെയ്ത് അനുഭവിക്കണം. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ കുന്നിൻ ചെരുവ്, അത് മുഴുവൻ ക്യാരറ്റ് തോട്ടമാണ്. അവിടെ ഈ രാവിലെ തന്നെ ഈ ചാറ്റൽ മഴയത്ത് ചേച്ചിമാർ ഇതാ പണിക്കിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യാത്രയാണ്. അതും ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറക്കും. സ്ട്രെസ്സ് കുറയ്ക്കാൻ യാത്ര തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മരുന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ട് മെയിൻ റോഡ് വിട്ട് അവലാഞ്ചി ലേക്കിലേക്കുള്ള ആ ഒരു ഫോറസ്റ്റിനകത്തുകൂടിയുള്ള വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എൻട്രി പാസ് എടുക്കണം കേട്ടോ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എൻട്രി പാസ് എടുക്കണം. എൻട്രി പാസ് എടുത്ത് നമുക്ക് അകത്തേക്ക് വരാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല, ഒരു പോയിൻ്റ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ടീമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒപ്പം ഇതിനകത്തേക്ക് കയറാനാണ് നല്ലത്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഈ കൊടുങ്കാടിനകത്തും റോഡിൽ അവരൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പറയാൻ ഇത് മെയിൻ റോഡല്ല, അല്ലെങ്കിൽ എന്താ പറയുക അത്രയും ട്രാഫിക്കുള്ള റോഡല്ല, ജസ്റ്റ് ഈ ലേക്കിൻ്റെ അടുത്ത് പോകാനുള്ള റോഡാണ്. ഈ റോഡടക്കം ഇവർ നല്ല റബ്ബറൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടും നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ അവലാഞ്ചി ലേക്കിൻ്റെ അടുത്തുള്ള കാർ പാർക്കിംഗ് എത്തിയിരിക്കുകയാണ്. ഇവിടം വരെ നമുക്ക് വണ്ടി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ബാക്കി ദൂരം നടന്നു പോകണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തി പുറത്തിറങ്ങി. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. നല്ലൊരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ, നല്ല രസമുണ്ട്. ആ പുല്ല് വെച്ച് പിടിപ്പിച്ചതും ബിൽഡിങ്ങുകളും ഒരു പ്രത്യേക ഫീല്. അപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവലാഞ്ചി ലേക്ക് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇന്നാണ് ഊട്ടിയിലെന്നല്ല തമിഴ്നാട്ടിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ലോക്ക്ഡൗണിന് ശേഷം തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റുകളെയൊന്നും ഇവിടെ കാണാനും സാധിക്കുന്നില്ല. ഞങ്ങൾ ഈ 8 പേരും പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറച്ച് കാറുകൾ അവിടെ നിൽക്കുന്നുണ്ട്, അതിലുള്ള ആൾക്കാരും മാത്രമേ ഈ ഏരിയയിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവലാഞ്ചി ലേക്കിൻ്റെ തീരത്ത് നിന്നുള്ള ആ ഒരു കാഴ്ച. നമുക്ക് കുറച്ച് മുമ്പുള്ള തമിഴ് സിനിമയിലെ പാട്ട് സീനുകളൊക്കെ ഇവിടെ നിന്നാൽ ഓർമ്മ വരും. ഇതേപോലത്തെ ഇങ്ങനത്തെ പുൽമേടുകളിലൊക്കെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഭൂരിഭാഗം അങ്ങനത്തെ ഷൂട്ടിങ്ങൊക്കെ ഊട്ടിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള ലേക്കിൻ്റെ വ്യൂ. ലേക്കിൽ വെള്ളം ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന പോലെ വളരെ ചെറിയൊരു ഭാഗത്ത് നമുക്കിപ്പോൾ വെള്ളം കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. അവിടുത്തെ ഒരു ജീവനക്കാരൻ വന്നിട്ട് അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചു. അപ്പോൾ അതെല്ലാം നമുക്കിനിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ.